ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിങ്കോണിയം പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെയാണ്. ഇത് നമ്മുടെ പ്ലാന്റ് കെയർ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ ആണ്. പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോ. അപ്പോൾ സിങ്കോണിയം പ്ലാന്റ് എല്ലാവർക്കും അറിയാം, പല പല വെറൈറ്റിയിലുണ്ടാവും സിങ്കോണിയം. ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ്. ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു യെല്ലോ ലൈൻസ് വരുന്ന ഇലകൾ, കുറച്ച് വീതിയിൽ വരുന്ന ഇലകളുള്ളത്, നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. ശരിക്കും ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് സിങ്കോണിയം. ഇതിൻ്റെ തന്നെ പിങ്ക് വെറൈറ്റിയും പിന്നെ ആരോ ഹെഡ് ആയിട്ടുള്ള നല്ല ഷാർപ്പായിട്ടുള്ള ടൈപ്പ് വേറെ വെറൈറ്റിയും ഒക്കെയുണ്ട്, പല പല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നതും ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ പ്ലാന്റ് ആണത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ബുഷി ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ്. കുറച്ച് ഹൈറ്റിൽ എത്തുമ്പോൾ തന്നെ അതിലൊരു റണ്ണർ ഫോം ചെയ്ത് തുടങ്ങും, അതായത് ഒരു വള്ളി പോലെ വരും. നമുക്ക് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും കേട്ടോ സിങ്കോണിയം. അപ്പോൾ ഇങ്ങനെ റണ്ണർ വരുന്ന, അതായത് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു അടുത്ത പ്ലാന്റ് ആയിട്ട് നമുക്ക് ഈ വള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഇനി സൺലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ പ്ലാന്റിനും ഓരോ തരം വെരിഗേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ കളർ കിട്ടണമെങ്കിൽ ഒരു മീഡിയം സൺലൈറ്റിലാണ് നമ്മൾ വെക്കേണ്ടത്. ഒരുപാട് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിലും ഈ ചെടിക്ക് പ്രശ്നമാണ്, അതുപോലെ ഇരുട്ടത്ത് വെക്കുകയാണെങ്കിലും പ്രശ്നമാണ്. ഇത് എൻ്റെ കയ്യിലുള്ള സെക്കൻഡ് വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ. ഇത് സിങ്കോണിയം വെയിൻറ്റ്ലാൻഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ്. നമുക്ക് ഞാനിത് ഹാങ്ങിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലും ഇതുപോലെ തന്നെ റണ്ണർ വന്നിട്ട് റണ്ണറിൻ്റെ അടിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിന് വേറൊരു പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ കെയർ ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസിയാണ്. സൺലൈറ്റിൻ്റെ കാര്യവും വാട്ടറിങ്ങിൻ്റെ കാര്യവും മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഇത് ഞാൻ നല്ല സൺലൈറ്റിൽ വെച്ചിരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫും ആദ്യം കാണിച്ച പ്ലാന്റിലെ ലീഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, കണ്ടില്ലേ? ആ ലൈൻസൊക്കെ കുറച്ച് മങ്ങിയ പോലെയാണുള്ളത് സൺലൈറ്റിൽ വെച്ച പ്ലാന്റിൻ്റെ. ഇനി അതെല്ലാം മീഡിയം സൺലൈറ്റിൽ വെക്കുമ്പോൾ നമുക്ക് ആ വെള്ള ലൈൻസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എടുത്തു കാണുന്ന പോലെ ഭംഗിയായിട്ടിരിക്കും. ഇനി പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത്ര തന്നെ ബുഷിയായിട്ട് വരുമ്പോൾ പ്ലാന്റിൽ നിന്ന്, ഇത് ശരിക്കും ഒരു ഡൈയിങ് പ്ലാന്റ് ആയിരുന്നു. ആദ്യം വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റാണ്, പിന്നെ അത് മണ്ണിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് അതിന് നല്ല വളർച്ച വന്നു തുടങ്ങിയത്. അടിയിൽ ചെറിയ ചെറിയ തൈകൾ വന്നിട്ടുണ്ട്. പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് റണ്ണേഴ്സും എത്തിയിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ഇൻഡോർ വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നനവ് മാറിയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ലീഫിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഉണങ്ങിയ പോലെ വരും. വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ അതുപോലെ ചീയാൻ തുടങ്ങും തണ്ട്. അപ്പം അതും ഒരു മീഡിയം പാകത്തിന് മതി നമുക്ക് വെള്ളം. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ ചെടി ഇതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റും. ഇനി വേര് വരാത്ത ഒരു പ്ലാന്റിനെയാണെങ്കിലും നമുക്ക് ഒരു പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൽ നിന്നും വേര് വരും. ഇപ്പം ഞാൻ ഇതൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അടുത്ത ഒരു പ്ലാന്റിലേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ വന്നിരിക്കുന്ന ഒരു റണ്ണർ. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഒരേ ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ ഇട്ട് കുറച്ച് വെച്ചതിന് ശേഷം, ഇപ്പോൾ ഇതിൽ ഓൾറെഡി വേരുകളുണ്ട്. ഇനി വേരില്ലെങ്കിലും നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു പാർട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് വരുന്നതാണ്. അധികം കാലതാമസം ഒന്നും വേണ്ട, ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ വേര് വരും. ഇതിൽ ഓൾറെഡി വേരുണ്ട്, പക്ഷെ ഞാനിതിങ്ങനെ ഒരു ബോട്ടിൽ ഇട്ട് വെക്കുകയാണ്. നമ്മുടെ വേര് മാത്രം ഡിപ്പ് ചെയ്യാൻ പാകത്തിന് വെള്ളം മതി. ഒരുപാട് വെള്ളമായി തണ്ട് മുങ്ങിക്കിടക്കരുത്. ഏത് ചെടി വാട്ടർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ വളർത്താനാണെങ്കിലും അത്രേ വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ സിങ്കോണിയം പ്ലാന്റിൻ്റെ കെയറും പ്രൊപ്പഗേഷനും ഒക്കെ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ചെറിയ കട്ടിങ് കിട്ടിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. താങ്ക്സ്.